ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 വർഷത്തിലെ ഏപ്രിൽ 3 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ്. അപ്പോൾ ഏപ്രിൽ 3 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായ മലയാളി. ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായ മലയാളി ആരാണ് ഷൈനി വിൽസൺ ആണ് കേട്ടോ. ഓർത്തിരിക്കുക, ഷൈനി വിൽസൺ ആണ് ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായിട്ടുള്ള മലയാളി. ഓർത്തിരിക്കുക. അടുത്തത് 2. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത് ആരാണ്? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത് ആരാണ് ഷെയ്പാലി ബി ശരൺ ആണ് കേട്ടോ. ഷെയ്പാലി ബി ശരൺ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് അടുത്തിടെ നിയമിതയായിട്ടുള്ളത്. ഓർത്തിരിക്കുക. അടുത്തത് 3. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ് ജുഡിത് സുമിൻവ തുലുക്ക. ആരാണ് ജുഡിത് സുമിൻവ തുലുക്ക എന്ന് പറയുന്ന സ്ത്രീയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായിട്ടുള്ളത്. പേര് ഒന്നുകൂടി ഓർത്തിരിക്കുക, എന്താണ്? ജുഡിത് സുമിൻവ തുലുക്ക. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ ആദ്യത്തെ വനിത കൂടിയാണ് ആര്? ജുഡിത് സുമിൻവ തുലുക്ക എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ. അതൊന്നുകൂടിയാണ് ഇതുകൊണ്ട് കൂട്ടത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് 4. ഒന്നിലധികം വാഹനങ്ങൾക്കായി ഒരു ഫാസ്റ്റ് ടാഗ് ഉപയോഗിക്കുന്നത് തടയാൻ സർക്കാർ ആരംഭിച്ച പദ്ധതി. ഒന്നിലധികം വാഹനങ്ങൾക്കായി ഒരു ഫാസ്റ്റ് ടാഗ് മാത്രം ഉപയോഗിക്കുന്നത് തടയാൻ സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റ് ടാഗ്. ഏതാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്ന പദ്ധതിയാണ് ഒന്നിലധികം വാഹനങ്ങൾക്കായിട്ട് ഒരു ഫാസ്റ്റ് ടാഗ് മാത്രം ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റ് ടാഗ്. അടുത്തത് 5. പരം വീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? പരം വീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. ഓർത്തിരിക്കുക, തമിഴ്നാട്ടിലാണ് പരം വീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത്. അടുത്തത് 6. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തെ ഔദ്യോഗിക സംസ്ഥാന ഗ്രഹമാക്കിയ അമേരിക്കൻ സംസ്ഥാനം. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തെ ഔദ്യോഗിക സംസ്ഥാന ഗ്രഹമാക്കിയ അമേരിക്കൻ സംസ്ഥാനം ഏതാണ് അരിസോണയാണ് കേട്ടോ. അരിസോണ എന്ന് പറയുന്ന സംസ്ഥാനമാണ് പ്ലൂട്ടോ എന്ന ആകാശഗോളത്തെ ഔദ്യോഗിക സംസ്ഥാന ഗ്രഹമാക്കിയ അമേരിക്കൻ സംസ്ഥാനം. ഏതാണ് സംസ്ഥാനം? അരിസോണ. ഓർത്തിരിക്കുക. അടുത്തത് 7. ഗയാന പ്രതിരോധ സേനയ്ക്ക് അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് നൽകിയ വിമാനം. ഗയാന പ്രതിരോധ സേനയ്ക്ക് ഇന്ത്യ നൽകിയ വിമാനം ഏതാണ്? ഡോർണിയർ 228 ഏതാണ് ഡോർണിയർ 228? ഏത് സേനക്കാണ് നൽകിയിട്ടുള്ളത്? ഗയാന പ്രതിരോധ സേനയ്ക്ക്. ആരാണ് നൽകിയിട്ടുള്ളത്? ഇന്ത്യയാണ് കേട്ടോ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് 8. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലി. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലി ഏതാണ് സിംബാസിസ് വാങ്കോഗിയാണ് കേട്ടോ. സിംബാസിസ് വാങ്കോഗിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലി. ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് 9. 2024 ഫോർബ്സ് ലോക സമ്പന്നരുടെ പട്ടികയിൽ 1 ആരാണ്? 2024 വർഷത്തിലെ ഫോർബ്സ് ലോകസമ്പന്നരുടെ പട്ടികയിൽ 1 ആരാണ്? ബെർണാൾഡ് അർണോൾഡ് ആണ് കേട്ടോ. ബെർണാൾഡ് അർണോൾഡ് ആണ് 1. ഓർത്തിരിക്കുക. 2. ആരാണ്?
എലോൺ മസ്ക് ആണ് കേട്ടോ. രണ്ടാം സ്ഥാനത്തുള്ളത് എലോൺ മസ്ക് ആണ്. ഒന്നാം സ്ഥാനത്ത് ബെർണാൾഡ് അർണോൾഡും സെക്കൻഡ് എലോൺ മസ്കുമാണ്. തേർഡ് ആരാണ്? ജെഫ് ബെസോസ് ആണ് കേട്ടോ. തേർഡ് ജെഫ് ബെസോസ് ആണ്. അപ്പോൾ മൂന്ന് പേരാണ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് സ്ഥാനത്ത് ആരാണ്? ബെർണാൾഡ് അർണോൾഡ് ആണ്. സെക്കൻഡ് എലോൺ മസ്ക് ആണ്. തേർഡ് ജെഫ് ബെസോസ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? മുകേഷ് അംബാനിയാണ് കേട്ടോ. ലോക സമ്പന്നരുടെ പട്ടികയിൽ മുകേഷ് അംബാനിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒമ്പതാം സ്ഥാനത്താണ്. ഒമ്പതാം സ്ഥാനത്താണ് മുകേഷ് അംബാനിയുടെ സ്ഥാനം. ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമാണ് മുകേഷ് അംബാനിക്കുള്ളത്. ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? എം എ യൂസുഫ് അലിയാണ്. ആരാണ്? എം എ യൂസുഫ് അലിയാണ്. എത്രാം സ്ഥാനത്താണ് ലോക സമ്പന്നരുടെ പട്ടികയിൽ എം എ യൂസുഫ് അലിയുടെ സ്ഥാനം എന്ന് പറയുന്നത്? 344 കേട്ടോ. 344-ാമത്തെ സ്ഥാനത്താണ് എം എ യൂസുഫ് അലി ഉള്ളത്. ഓർത്തിരിക്കുക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. Thanks for watching.